ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഐസ്ക്യൂബിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഐസ്ക്യൂബ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ഐസ്ക്യൂബ് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് പലർക്കും അത് അറിയില്ല. കാരണം ഒരിക്കലും നമ്മൾ ഐസ്ക്യൂബ് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. അതായത് ഈ ഐസ്ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഐസ്ക്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലും ഇപ്പോൾ കയ്യിലൊക്കെ വല്ല ചതവോ അല്ലെങ്കിൽ കാലിൽ വല്ല എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്യൂബ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഏത് രീതിയിലും നമ്മളിത് ഐസ്ക്യൂബ് അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം പറ്റാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഐസ്ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഐസ്ക്യൂബ് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഐസ്ക്യൂബ് കൊണ്ട് നമ്മുടെ ഫേഷ്യൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗുണം കിട്ടില്ല, നമ്മുടെ സ്കിന്നിൻ്റെ അത് ഡാമേജായിട്ട് സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ തുണി, അങ്ങനെ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിൽ കർച്ചീഫ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്യൂബ് വെക്കുക. അതിന് ശേഷം നമ്മുടെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സ് ഉണ്ടാവും, അതായത് ഈ സുഷിരങ്ങൾ അതൊക്കെ ഇങ്ങനെ വലുതാവും. അപ്പോൾ അതായത് ഓപ്പൺ പോഴ്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അത് വലുതാകുമ്പോൾ അതിനെ കുറയ്ക്കാനൊക്കെ ഇത് ഭയങ്കരധികം നല്ലതാണ്. അതായത് നമ്മുടെ സ്കിൻ നല്ല ടൈറ്റായിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഐസ്ക്യൂബ് മസാജ് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതുപോലെ ഇവിടേക്ക് ഇങ്ങനെ ചുളിവ് ചുളിവ് പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് മാറും. അതായത് ഏജ് തോന്നിപ്പിക്കില്ല, ഇവിടെ ചിലവരുടെ ഇവിടെ നല്ല ചുളിവ് ഉണ്ടാവും, അതായത് ഏജ് തോന്നിപ്പിക്കും പെട്ടെന്ന്. അപ്പോൾ അതൊക്കെ മാറണം. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മൊത്തം മാറാനായിട്ടൊക്കെ ഈ ഐസ്ക്യൂബുകൾ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഇത് ചെയ്യുന്നത് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സർക്കുലർ മോഷനിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത് ഈ ഐസ്ക്യൂബിൽ ഇതിപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ കുക്കുംബർ ഇല്ലേ, കുക്കുംബർ നമ്മൾ ഐസ്ക്യൂബായിട്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഓരോ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കില്ലേ, അത് നമുക്ക് ഐസ്ക്യൂബ് ആക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, അതുപോലെ രാത്രിയും ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടും. പിന്നെ നമ്മുടെ സ്കിന്നിൽ പോസൊക്കെ ഓപ്പൺ ആയിട്ട് ഡേർട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കാനും അതുപോലെ വൈറ്റ് ഹെയർസും ബ്ലാക്ക് ഹെയർസ് ഒക്കെ വരാനും അതുമൂലം പിമ്പിൾസ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ ഐസ്ക്യൂബ് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിമ്പിൾസും അതുപോലെ ബ്ലാക്ക് ഹെയർസ് വൈറ്റ് ഹെയർസ് ഒക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല ഒരിതാണ് ഈ ഐസ്ക്യൂബ് വെച്ചുള്ള മസാജ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐസ്ക്യൂബ് ഒരിക്കലും ഡയറക്റ്റ് സ്കിന്നിൽ നിങ്ങൾ മസാജ് ചെയ്യേണ്ട, ഇതുപോലെ കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഒരു ടവൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇനി ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെ ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഐസ്ക്യൂബ് എടുത്തിട്ട് കോട്ടണിൽ വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല എന്താ പറയുക, എന്തുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡേർട്ടി കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് നല്ല എന്താ പറയുക, നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിന്. ഇപ്പം നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എന്താ പോസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഡേർട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഫേസ് സ്കിന്നിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാക്കൊക്കെ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇതുപോലെ ഐസ്ക്യൂബ് വെച്ച് നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഡേർട്ട് കാര്യങ്ങളൊന്നും അധികം വരില്ല, നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് ഭയങ്കര അധികം നല്ലതാണ് ഈ ഐസ്ക്യൂബ് വെച്ചുള്ളൊരു മസാജ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ എന്തായാലും ഈ ഐസ്ക്യൂബ് വെച്ചുള്ള ഈ മസാജ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഐസ്ക്യൂബ് വെച്ചുള്ള ഈ മസാജ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, രാവിലെയും വൈകുന്നേരം ഇത് ചെയ്യുക. നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.